ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പമാണ്. ഞാൻ അന്നൊരു ബർത്ത്ഡേ വ്ളോഗ് ചെയ്തിരുന്നു മുൻപ്. അപ്പോൾ അതിൽ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിവിടെ നാളികേരം വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാളികേരം വെള്ളം ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പിന്നെ ചെറു ചൂടുവെള്ളം എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ കരടൊക്കെ ഉണ്ടാവും, നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കാ ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് തീരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ അത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക, നമുക്കിത് നന്നായിട്ട് ഫെർമനൻ്റ് ആയി കിട്ടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ അരി അളന്നെടുക്കുകയാണ്. ഞാനിവിടെ ദോശയരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരി അളന്നെടുക്കുക. ഇതൊരു 4 ആളുടെ കണക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കുക. ഉഴുന്നിൻ്റെ അളവ് ഒട്ടും കൂടരുത് കേട്ടോ, പിന്നെ അതിൻ്റെ കളറും ടെക്സ്ചറും ഒക്കെ ആകെ മാറിപ്പോവും. അതിനുശേഷം 3-4 തവണ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ നമ്മൾ അരിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കഴുകിയെടുത്തു. അപ്പോൾ ഇതിലേക്ക് നകക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അരിയെല്ലാം ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഏകദേശം 1/2 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1 കപ്പ് ചോറും അതുപോലെ തന്നെ 1 കപ്പ് നാളികേരവും ചേർത്ത് കൊടുക്കാം. 1/4 മുറി നാളികേരമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഫെർമനൻ്റ് ആവാൻ മാറ്റി വെച്ചിരുന്ന നാളികേരം വെള്ളം ഇവിടെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടിരുന്നു, അതുകൊണ്ട് 2 ടീസ്പൂൺ പഞ്ചസാര മതിയാവും. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അപ്പോൾ പകർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റിൽ പിടിച്ചൊന്ന് ഉയർത്തി ഒഴിക്കുക. അപ്പോൾ തന്നെ അതിലെ എയർ ബബിൾസ് ഒക്കെ വന്നിട്ട് നന്നായിട്ട് വീർത്ത് വരാൻ സഹായിക്കും. ഇനി ഇത് മൂടി വെച്ചിട്ട് ഓവർ നൈറ്റ് നമുക്ക് വെയിറ്റ്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ആ മധുരമൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയാണ്. ദോശമാവിനേക്കാളും കുറച്ചുകൂടെ അളവ് വേണം. അപ്പോൾ അതേ ഞാനിവിടെ നമ്മുടെ അപ്പച്ചട്ടി ചെറിയ ബർണറിൽ വെച്ചിരിക്കുകയാണ്, സിമ്മിലിട്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടി ഒരിക്കലും ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. അപ്പോൾ നമ്മളിതിലേക്ക് 1/2 കൈയിലോളം മാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് ഈ ബബിൾസൊക്കെ പൊട്ടി ഹോൾസൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ നമ്മളൊന്ന് മൂടി വയ്ക്കുക. 1-2 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ വെള്ളയപ്പം റെഡിയാവും. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം അങ്ങനെ റെഡിയായിരിക്കുകയാണ്. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കും. കാണാൻ മാത്രമല്ല കേട്ടോ, ടേസ്റ്റും അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കള്ളൊക്കെ ഒഴിച്ച് വെള്ളയപ്പം ഉണ്ടാക്കില്ലേ, ആ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം കാണും.